എല്ലാ മാന്യപ്രേക്ഷകർക്കും തിരുവോണത്തിന് ആശംസകൾ. ചോര പുരണ്ട പുലർകാലത്തിനും ആളിന് അർത്ഥം തൂക്കം നൽകിയ സുപ്രീംകോടതി വാർത്തകൾക്കും അപ്പുറം കഴിഞ്ഞ ദിവസം മുതൽ അതിർത്തിയിൽ രൂപപ്പെട്ട സംഘർഷത്തിലേക്കാണ് ഇന്നത്തെ വാർത്ത. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ലഡാക്ക് അതിർത്തിയിൽ നിയന്ത്രണ രേഖ ലംഘിക്കാൻ ചൈനീസ് സേനയുടെ ശ്രമം ഇന്ത്യ വിഫലമാക്കിയതായി കരസേന വൃത്തങ്ങൾ അറിയിച്ചു. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി കിഴക്കൻ ലഡാക്കിൽ ആക്രമിച്ച് കയറാനാണ് ശ്രമിച്ചത്. ഇതിനിടയിൽ 3 മാസങ്ങൾക്ക് മുമ്പ് സംഘർഷമുണ്ടായ പാങ്കോക്ക് തടാകരയിൽ ചൈന നടത്തിയ ശ്രമം രാജ്യം തടയുകയും ചെയ്തു. സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും ഫ്ളാഗ് മീറ്റ് തുടരുകയാണ്. ദക്ഷിണ ചൈന കടലൊടുക്കിലേക്ക് ഇന്ത്യ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു. ലഡാക്കിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഉണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് ഇന്ത്യ സൈനിക കപ്പലുകൾ വിന്യസിച്ചതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നു. ചർച്ച നടക്കുന്നതിനിടയിൽ തങ്ങൾ നിർണായകമായി കരുതുന്ന കടലിടുക്കിൽ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതിൽ ചൈന അതൃപ്തി അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടയിൽ ചൈന കടലിടുക്കിൽ അമേരിക്കൻ പടക്കപ്പലുകളും സാന്നിധ്യമുറപ്പിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യൻ നാവികസേനയുമായി ആശയവിനിമയം നടത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈനീസ് കടന്നുകയറ്റം തടയാൻ രാജ്യം അന്തർസമുദ്രവാഹിനികളെയും വിന്യസിച്ചു. സംഘർഷം കനക്കുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് കരസേനാ വൃത്തങ്ങൾ അറിയിച്ചു. രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കരസേന അറിയിച്ചു. ചൈനയുടെ അതിഘടന വിന്യാസങ്ങൾ ഇനിയും വെച്ചുപൊറുപ്പിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര തീരുമാനവും. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമടക്കം ഇതിൽ ചൈനയ്ക്ക് പലവട്ടം മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇന്ത്യ ആത്മനിർഭർ പദ്ധതിയിലൂടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കം ആരംഭിക്കുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും ചെയ്തതോടെയാണ് അതിർത്തിയിൽ ചൈന വീണ്ടും പ്രകോപനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ കാര്യങ്ങൾ പഴയതുപോലാകില്ല എന്ന് അവർക്കും ബോധ്യമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.